നമസ്കാരം. തെളിവെടുപ്പിനിടെ പോക്സ്കോ കേസ് പ്രതി കടലിൽ ചാടി. കാസർഗോഡ് കീഴൂരിലാണ് സംഭവം. മധൂർ കാളിയങ്കാട് സ്വദേശി മഹേഷാണ് നെല്ലിക്കുന്ന് ഹാർബറിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ കൈവിലങ്ങോടെ പോലീസിനെ തള്ളിമാറ്റി കടലിൽ ചാടിയത്. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കി. തെളിവെടുപ്പിനിടെ 200 മീറ്റർ ഓടിയ ശേഷം കടലിൽ ചാടുകയായിരുന്നു. പിന്നാലെ ഓടിയ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രമോദ് വെള്ളത്തിൽ ചാടിയെങ്കിലും യുവാവിനെ രക്ഷിക്കാനായില്ല. തുടർന്ന് SI വിപിൻ, വനിതാ SI രൂപ എന്നിവരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് പ്രമോദിനെ കരക്കെത്തിക്കുകയായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കുളിമുറി ദൃശ്യം മൊബൈലിൽ പകർത്തിയതിനാണ് ഇയാൾ അറസ്റ്റിലായത്. ദൃശ്യം പകർത്തിയ മൊബൈൽ ക്യാമറ നെല്ലിക്കുന്ന് ഹാർബറിനടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പിന് എത്തിച്ചത്. ഹാർബറിലെ കല്ലിനിടയിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ മൊബൈലിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പിന് ഹാർബറിലെത്തിയത്. ഇരുകൈയിലും വിലങ്ങണയിച്ച മുൻകരുതൽ സ്വീകരിച്ചുവെങ്കിലും അപ്രതീക്ഷിതമായാണ് പോലീസിനെ തള്ളിമാറ്റി പ്രതി കടലിലേക്ക് എടുത്തു ചാടിയത്. കൈവിലങ്ങ് അണിയിച്ചത് കാരണം നീന്തി രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതേസമയം യുവാവ് ഒളിപ്പിച്ചു വെച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. സംഭവം അറിഞ്ഞ് ASP ജെയ്സൺ അബ്രഹാം, DYSP NP ബാലകൃഷ്ണൻ, CIP സുനിൽ തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തിരച്ചിലിന് നേതൃത്വം നൽകി വരികയാണ്. കുട്ലു കാളിയങ്കാട് സ്വദേശി മഹേഷാണ് നെല്ലിക്കുന്ന് ഹാർബറിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പോലീസിനെ തള്ളിമാറ്റി കടലിൽ ചാടിയത്.